പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ പിറകണ്ടാൽ നാളത്തെ മഗ്‌രിബ് പോകാൻ കൂടെ റബീഉല്ലാഹ് കയറി വരും. റബീഉൽ അവ്വൽ വിട പറയുന്ന അവസാനത്തെ മണിക്കൂറുകളിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേലിൽ നമ്മൾ ചെല്ലുന്ന ഒരു സ്വലാത്ത്. ആ സ്വലാത്ത് കാരണമായി നമുക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ സ്വർഗത്തിലെ നമ്മുടെ ഇരിപ്പിടം കണ്ടിട്ട് സന്തോഷിക്കാം. മാത്രമല്ല, നരകം ഹറാമാകുന്ന വിഭാഗത്തിൽ, ഒരിക്കലും നരകത്തിൽ പോകാത്ത വിഭാഗത്തിൽ നമുക്ക് പെടാൻ വേണ്ടി ഒരു അമൽ അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ കടങ്ങളും നമ്മളെ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളും നമ്മുടെ കച്ചവടങ്ങൾ നന്നാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും മക്കളും കുടുംബക്കാരും നല്ല സ്വഭാവക്കാരും ഇഷ്ടക്കാരുമായി മാറാനും ആഗ്രഹിക്കുന്നതും എല്ലാ ആഗ്രഹങ്ങളും ഹാജാത്തുകളും നിറവേറ്റിയെടുക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ള അമൽ, ആ അമൽ ഏതാണ്, എങ്ങനെ, ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാറെ ഫസറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈന അൽഫായിസീന ബിദുല്ലാഹി മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫദറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹദായ ഫദല് കൊണ്ട് നമുക്കും വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്ന, ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, മജ്‌ലിസിൽ പങ്കെടുക്കുന്ന, ദുആ ചെയ്യാൻ പറയുന്ന, ദുആ ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ എല്ലാം അള്ളാഹു നീക്കിത്തരട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ ബർസഖ ജീവിതം റാഹത്തിലും സ്വർഗീയ ആനന്ദത്തിലും അള്ളാഹു ആക്കി തരട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ അവസാനത്തെ ദിവസം അല്ലെങ്കിൽ അവസാനത്തെ മണിക്കൂറുകളിലേക്കാണ് നമ്മൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നാളത്തെ വ്യാഴാഴ്ച ഒരു പക്ഷേ അസ്തമിച്ചതോടെ മഗ്‌രിബ് വാങ്ങോടെ കയറി വരാൻ സാധ്യതയുണ്ട്. പിറകണ്ടാൽ റബീഉൽ ആഖിറിൻ്റെ ആദ്യ രാവ്. അപ്പോൾ റബീഉൽ അവ്വൽ വിട പറയും. അപ്പോൾ റബീഉൽ അവ്വൽ വിട പറയാൻ ഏകദേശം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ ലാസ്റ്റ് മുഹൂർത്തത്തിൽ നമ്മളൊന്ന് മനസ്സുകൊടുത്താൽ തീർച്ചയായിട്ടും റബീഉൽ അവ്വൽ മാസത്തിൻ്റെ എല്ലാ ബർക്കത്തും പൂരിശയും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരുപാട് അധ്വാനങ്ങളില്ലാതെ, കഷ്ടപ്പെട്ട് ഇടങ്ങിയറായിട്ടല്ല, വളരെ സിമ്പിളായിട്ടാ നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ എല്ലാവിധ പോരിശയും ബറക്കത്തും എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും സ്വലാത്തും. ഏറ്റവും പ്രധാന അതാണല്ലോ, നമ്മൾ ചെയ്യുന്നതാണല്ലോ. ആ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന അള്ളാഹുവിൻ്റെ സ്വർഗ സമ്മാനം അത് എളുപ്പത്തിൽ നേടിയെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വഴി കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് മുഅ്മിനികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം നാളെ മഗ്‌രിബ് വാങ്ങോടെ പിറ കണ്ടാൽ, നമ്മൾ പറഞ്ഞല്ലോ നാളത്തെ പരിശുദ്ധമായ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പോരിശ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ് വ്യാഴാഴ്ച. നിങ്ങളുടെ അമലുകൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് മലക്കുകൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന ദിവസമാണ്. കഴിവിൻ്റെ പരമാവധി നോമ്പെടുക്കാൻ പറ്റിയാൽ അൽഹംദുലില്ലാ വല്ലാത്ത പോരിശയും ബഹുമാനവുമാണ്. നാളെ അപ്പം ഇന്നത്തെ രാത്രി വ്യാഴാഴ്ചയുടെ സുന്നത്തോമ്പ് കരുതി നോമ്പ് കലാ വീട്ടാനുള്ള ഉപ്പമാരും ഉമ്മമാരും, പ്രത്യേകിച്ച് ഉമ്മമാരുണ്ടാവുമല്ലോ, അള്ളാഹുവെ എൻ്റെ കലാ ആയിപ്പോയ ഒരു നോമ്പ് ഞാൻ കലാ വീട്ടാൻ കരുതിയിരിക്കുന്നു. അതോടൊപ്പം വ്യാഴാഴ്ചയുടെ കൂലികൂടെ അൽഹംദുലില്ലാ. എന്ത് റാഹത്താണ് റബീഉൽ അവ്വലിൻ്റെ അവസാനം, ഒരു മാസത്തിൻ്റെ ലാസ്റ്റ് അവസാന ദിവസം നോമ്പുകാരാകാന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അപാരമായി തൗഫീഖുള്ള ആളുകൾക്ക് മാത്രം കിട്ടുന്ന ലാഭമാണ്. അതൊരു സുന്നത്തായ ദിവസം കൂടെ കയറി വന്നു, കേവലം മാസം തീരെയല്ല. കഴിയുമെങ്കിൽ, പിറ കണ്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച അസ്തമാനത്തോടെ മഗ്‌രിബോടെ ഏതായാലും റബീഉൽ അവ്വൽ ആദ്യ രാവ് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താം, ഒന്നുകൂടെ നമുക്ക് പറയാം. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ, ഈ റബീഉൽ അവ്വലിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിൽ, മൂമെൻറ്റിൽ നമ്മളൊക്കെ തന്നെ ഒരു തീരുമാനമെടുക്കണം. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാരും ഉപ്പമാരും, കൽബിൽ ഈമാനിൻ്റെ ഒരു അല്പെങ്കിലും വോൾട്ടേജ് ഉള്ള ആളുകൾ ഒരു തീരുമാനമെടുക്കണം. ഇന്ന് ഞാൻ 1000 സ്വലാത്ത് തീർച്ചയായിട്ടും ചൊല്ലുന്നതാണ്. ഏത് സ്വലാത്താണെന്ന് ചോദിക്കണ്ട, ഏത് സ്വലാത്താണ് നമുക്ക് എളുപ്പം ചൊല്ലാൻ പറ്റുന്നത്, നമ്മുടെ നാവിൽ വഴങ്ങുന്നത്, സിമ്പിളായിട്ട് ചൊല്ലാൻ പറ്റുന്നത്, ആ സ്വലാത്ത് സെലക്ട് ചെയ്തോളി. റാഹത്തായിട്ട് ഒരു 1000 സ്വലാത്ത് മദീനയിലേക്ക് ഇന്ന് റബീഉൽ അവ്വലിൻ്റെ വിടവാങ്ങുന്ന മണിക്കൂറുകളിൽ ഇന്ന് നാളേക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യകമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന എല്ലാവിധ ഖൈറാത്തുകളും നഅമത്തുകളും ഒക്കെ തന്നെ നമുക്ക് കിട്ടും.
അതിലൊരു തർക്കമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും മുമ്പ്, ഒരു ഹദീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വലാത്തിന് ഏതൊരു അമലിയും മക്ബൂലുണ്ടാകും, മർദൂദുണ്ടാകും. സ്വീകരിക്കാം, തള്ളപ്പെടാം. സ്വീകരിക്കപ്പെട്ടവരിൽ അള്ളാഹു ചേർക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ മർദൂദില്ല, തള്ളപ്പെടലില്ല, സ്വീകരിക്കൽ മാത്രമേ ഉള്ളൂ. അതാണ് സ്വലാത്ത്. ആ സ്വലാത്ത് 1000 വട്ടം ചൊല്ലുന്ന ഒരു പതിവ് ഞാൻ ഏറ്റെടുക്കുകയാണ്. 10,000-ക്കണക്കിന് 10,000-ക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലുന്ന ആളുകളുണ്ട്, ഒരുപാട് മഹാന്മാർ മഹദികളുണ്ട്. ഇവിടെ 1000 സ്വലാത്ത്, ചെറിയ സ്വലാത്താണെങ്കിലും 1000 സ്വലാത്ത് ചൊല്ലാൻ നിസ്സാര മിനിറ്റുകൾ മതിയാകും നമുക്ക്. അത് ഉപയോഗപ്പെടുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഹറം അള്ളാഹു ജസദഹു അലന്നാർ, അവരുടെ ബോഡിക്ക് നരകം ഹറാമാണ്. നരകത്തിലേക്ക് ഒരു കാരണവശാലും അവരുടെ ശരീരം പോകില്ല. ഡെയിലി 1000 പതിവാക്കിയാൽ, അപ്പോൾ പലർക്കും തോന്നാം ഡെയിലി 1000 സ്വലാത്ത് പതിവാക്കിയാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പര്യാപ്തമായ ആൾ ഭയങ്കര കുറ്റങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിലോ, അയാൾക്ക് പിന്നെ എന്ത് തെറ്റും ചെയ്യാന്ന അങ്ങനെ ചില ആളുകൾ വ്യാഖ്യാനിക്കും. 1000 സ്വലാത്ത് ഞാൻ പറയാണ് നിങ്ങളോട്, 1000 സ്വലാത്ത് നിങ്ങൾ ചൊല്ലുമെന്ന് തീരുമാനമെടുത്ത് ചൊല്ലിപ്പോന്നാൽ നിങ്ങൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളില്ലേ, അരുതായ്മകളില്ലേ, അതൊന്നും പിന്നെ ഉണ്ടാവില്ല. അത് സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ ബറക്കത്താണ്. തെറ്റുകളുണ്ടാവില്ല. അതുകൊണ്ടാണ് കറ തീർത്ത് ഇങ്ങനെ പറയും, നരകത്തിൽ പോകാൻ അയാൾക്ക് സാധ്യമല്ല, കഴിയില്ല. അയാളുടെ ആറ്റിറ്റ്യൂഡ് മൊത്തം മാറും, ഖൈറിലേക്ക് നീക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മാത്രമല്ല, സ്വലാത്തുകൾ ലം യമുത് ഹത്താ യറാ മഖഅദഹു ഫിൽ ജന്ന, അവർ മരിക്കൂല, മരിക്കൂല. എങ്ങനെ? അവർ മരിച്ചാൽ സ്വർഗത്തിൽ അവരുടെ സീറ്റ് കാണാതെ, ഇരിപ്പിടം കാണാതെ മരിക്കൂല. സ്വർഗാവകാശി തന്നെ 1000 സ്വലാത്ത്. അപ്പോൾ 1000 സ്വലാത്ത് മാത്രം മതി, വേറൊന്നും വേണ്ടതല്ല ഈ പറയുന്നത്. 1000 സ്വലാത്ത് കൊണ്ട് വേറെ എല്ലാ ഖൈറിനെയും നേടിയെടുക്കാൻ പറ്റും. നിസ്കരിക്കാനുള്ള ഒരു പ്രത്യേകമായ താല്പര്യം കൂടും. നിസ്കാരം അള്ളാഹാക്കുമ്പോൾ വിഷമം കയറി വരും. ഒരാളെ ചീത്ത പറയാനുള്ള മനസ്സ് വരില്ല. പറ്റിക്കാൻ തോന്നില്ല. ഗൈബത്ത് പറയാൻ തോന്നില്ല. ഒരാളെ ഉപദ്രവിക്കാൻ തോന്നില്ല. ഖൈറായി ഇതിലേക്കൊരു താല്പര്യം, സിറിൽ നിന്നൊരു അകൽച്ച തീർച്ചയായിട്ടുണ്ടാകും. അത് ഈ സ്വലാത്ത് കൊണ്ട് പറ്റും. അത്രയേറെ പ്രഗത്ഭമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അമലുകൾ ചെയ്യാനുള്ള തൗഫീക്കുകൾ തുറന്നു നൽകും. അമൽ ചെയ്യാനുള്ള തൗഫീക്ക് തുറന്നു നൽകും. അതോടൊപ്പം തന്നെ മറ്റത് രണ്ടാമത്തൊരു കാര്യം, ടെൻഷൻ, രോഗം, കടം ഇതെല്ലാം നീങ്ങിപ്പോവും. കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ ആ ബിസിനസ് നന്നാകാൻ ഈ സ്വലാത്ത് കാരണമാകും. അപ്പോൾ 1000 സ്വലാത്ത് കൊണ്ട് സ്വർഗം കിട്ടുന്നോ നരകത്തിൽ നിന്ന് ഹറാമാകുന്നോ മാത്രം പറഞ്ഞു പോകല്ല, ദുനിയാവിൽ തന്നെ ഒരുപാട് ഫീഡ്ബാക്ക് അതുകൊണ്ട് കിട്ടാൻ പോവാണ്. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടാൻ പോവാണ്. വീടില്ലാത്തൊരാൾ വീട് കിട്ടണം, അള്ളാഹുവേ ആ നീയത്തെ കൽബിൽ വെച്ചു. വീട് കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കാതെ ആ വീട്ടിൽ തന്നെ താമസിക്കണം, അങ്ങനെയല്ല. എൻ്റെ കുടുംബത്തിനും എൻ്റെ ഫാമിലിക്കും വീട്ടിൽ ഒരു സ്വന്തമായ കൂരയിൽ റാഹത്തായി നിന്നെ നിനക്ക് സ്തുതിച്ച് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ സൗകര്യപ്പെടുത്തി, അങ്ങനെ റാഹത്തായ ഒരു കൊച്ചു കൂര, ഇതാണ് ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ചെയ്യാണ് ദുആ ചെയ്യാൻ. ആ ദുആ ഫലവത്താവും. സ്വലാത്ത് അങ്ങോട്ട് പതിവായി മുടങ്ങാതെ ഒരു 1000 പോകുമ്പോൾ ഉണ്ടോ മക്കൾ, അവിടെ സ്വഭാവം നന്നാകാൻ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ, എല്ലാം നമ്മുടെ നീയത്ത് എന്താണോ ആവശ്യങ്ങൾ, നമ്മുടെ ഹാജാത്തുകൾ വീട്ടപ്പെടാൻ സ്വലാത്തോളം പ്രിയപ്പെട്ടവർ വേറെ അതുള്ളത്. ആവശ്യങ്ങൾ പെട്ടെന്ന് വീട്ടപ്പെടും, നമ്മുടെ ഹമ്മ് ടെൻഷനുകൾ മാറും, പാപങ്ങൾ പൊറുക്കപ്പെടും, തെറ്റുകൾ ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കും. പുതിയ തെറ്റുകൾ ചെയ്യാൻ തോന്നാത്ത അവസരത്തിൽ, അവസ്ഥയിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ മാറ്റങ്ങളിലേക്ക് കടക്കേറി വരും. അതൊക്കെ ഈ സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ നന്മകളാണ്, നേട്ടങ്ങളാണ്. സ്വഭാവം നന്നാകും നമുക്ക്. ചൊല്ലുന്നവരുടെയും ആർക്കു വേണ്ടിയാണോ നമ്മൾ ദ്വാരക്കുന്നത് ചൊല്ലിയിട്ട്, ആ ചൊല്ലപ്പെടുന്ന ആർക്കു വേണ്ടിയാണോ ദ്വാ ചെയ്യുന്നത് അവരുടെ പോലും പിന്നെ പ്രവർത്തനങ്ങളും ചിന്തകളും സ്വഭാവങ്ങളും നന്നാകുമെന്ന്. അതേപോലെ തന്നെ നല്ല മരണം, നല്ല മരണം. മുഅ്മിനീങ്ങളായ വിശ്വാസികൾക്ക് നല്ല മരണം, 1000 സ്വലാത്ത് ചൊല്ലുന്നവർക്ക് നല്ല മരണം ഉണ്ടാവും. എങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ മരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ അവിടുത്തെ ചാരത്ത്, അവരുടെ ചാരത്ത് വന്നിട്ട് തിളക്കുകയും ചൊല്ലിക്കൊടുക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കും. മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് ഏറ്റു ചൊല്ലി സന്തോഷത്തോടെ അവിടുത്തെ തിരുവചനം കണ്ടു. ആ വലിയ റാഹത്താണ് ആ സന്ദർഭം. എത്ര ആളുകൾക്കാണ് അതിൻ്റെ ഭാഗ്യം ലഭിക്കുന്നത്! ആ ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരൂല എന്നില്ല, അത് ഇന്ന ഇന്ന ആളുകൾക്കില്ല എന്നില്ല. നമ്മൾ മനസ്സ് വെച്ച് മുന്നിട്ടിറങ്ങി അതിനുവേണ്ടി ആശിച്ചാൽ തീർച്ചയായും അത് നടക്കുക തന്നെ ചെയ്യും. കാരണം ആരെങ്കിലല്ല കാണുന്നത്, നമ്മുടെ കൽബിൻ്റെ മുത്തായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാത്തങ്ങൾ. എൻ്റെ നബിയെ, നമ്മുടെ നബിയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. നമ്മളല്ലാതെ പിന്നെ ആരെ കാണുക? ആത്മാർത്ഥമായിട്ട് 1000 സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ആ വലിയ നല്ല മരണത്തിൻ്റെ അവസ്ഥ അള്ളാഹു തുറന്നു നൽകും.
അഞ്ചാമത് അല്ലാഹു സുബ്ഹാനഹു തആല മഹ്ശറിൽ അവരുടെ ദാഹം തീർത്തു കൊടുക്കുക. മഹ്ശറിൽ ദാഹം തീരുക, മഹ്ശറിലെ ദാഹം വല്ലാത്ത പ്രയാസമാണ്. ആളുകൾ വിയർപ്പിൽ ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ തിന്മകൾക്കനുസരിച്ച് വിയർപ്പിലാണ്. വിയർപ്പിൽ മൂക്കുവരെ മുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതോടൊപ്പം നല്ല എ സി റൂമിലിരിക്കുന്നത് പോലെ അരസിൻ്റെ തണലിൽ നിൽക്കുന്ന വേറെ കുറേ സാധുക്കളുണ്ട്. എല്ലാവരും ഉസ്താദുമാരും തങ്ങന്മാരും അല്ല, സ്വാലിഹികളെമ്പാടും സാധാരണക്കാരുണ്ട്. എങ്ങനെയാണ് അവർ അവിടെ കയറി പറ്റിയത്? അത് സ്വലാത്തിൻ്റെ തണലാണ്, അത് നന്മകൾ ചെയ്തതിൻ്റെ തണലാണ്. ഈ തണലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തുറന്നു നൽകും, അവിടെ ദാഹം തീരും. കാരണം ഹൗദുൽ കൗസർ സ്വലാത്തിൻ്റെ ആളുകൾക്കുള്ളതാണ്. ആ ഹൗദുൽ കൗസറിൽ നിന്ന് കുറേ ആളുകൾ ആട്ടി ഓടിക്കുന്നുണ്ട്. അതൊക്കെ സ്വലാത്തിൻ്റെ വിരോധികളായി വരുന്ന ആളുകളിൽ പെടും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ പിന്നെ ചർച്ച ചെയ്ത് സമൂഹത്തിന് മാലോകർക്കാകെ കാതിന് ഇടങ്ങേരുണ്ടാക്കുന്ന വലിയ ശല്യായാലും ഇതെന്ന് തോന്നിപ്പോകുന്ന വെറുപ്പുണ്ടാക്കുന്ന തരത്തിൽ, അന്യമതസ്ഥർക്ക് പോലും നാണം തോന്നുന്ന തരത്തിൽ സ്വന്തം നേതാവിനെ കുറിച്ച് ഇങ്ങനെ തർക്കിക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അത് വല്ലാത്ത വേദനയാണ്. തീർച്ചയായിട്ടും അവർക്ക് ആഖിറത്തിൽ ഹബീബിനെ കൊണ്ട് സന്തോഷമില്ല. ഉണ്ടാകണമെങ്കിൽ ഇത്തരം നന്മകളിലൂടെ ശഫാഅത്ത് കിട്ടുക. ആർക്കാ ശഫാഅത്ത്? ശഫാഅത്ത് ആർക്കാണ്? എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 10 സ്വലാത്ത് ചൊല്ലാൻ തയ്യാറുണ്ടോ? വജബത്ത് ലഹു ശഫാഅത്തി. എൻ്റെ ശഫാഅത്ത് കിട്ടിയേക്കാം, നറുക്കിട്ട് നോക്കട്ടെ എന്നല്ല, പിന്നെ വജബത്ത്, നിർബന്ധമായി എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 10 സ്വലാത്തിൻ്റെ ഫീഡ്ബാക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞത്, 10 സ്വലാത്തിൻ്റെ. അപ്പോൾ 1000 സ്വലാത്തോ ഒരു തീരുമാനമെടുക്കി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതേപോലെ തന്നെ സിറാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല, അതിനു മുമ്പ് മീസാനിൽ നന്മയുടെ തുലാസിൽ, സ്വലാത്തിന് വലിയ ഭാരമാണ്. സിറാത്തിലൂടെ വെളിച്ചം, സിറാത്ത് ഇരുട്ട് മൂടിയ ഭാഗമാണ്, എവിടെ നിന്ന് കാണുക പോലുമില്ല, പിന്നെയല്ലേ സഞ്ചരിക്കുക. അവിടെ വെളിച്ചം വല്ലാത്ത നൂറ് കയറി വരും സ്വലാത്തിൻ്റെ ആളുകൾക്ക്. സ്വർഗത്തിൽ ചെന്നാലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത്, അതെൻ്റെ മേൽ ഏറ്റവും അഖറബായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, അത് സ്വലാത്ത് കൂടുതൽ ചൊല്ലുന്നവരാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഉണ്ടോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഭാഗ്യം നൽകട്ടെ. അപ്പോൾ ഈ റബീഉൽ അവലിൻ്റെ അവസാനത്തെ ഈ ദിവസം, ഇന്നും നാളെയൊക്കെ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരു തുടക്കം, 1000 സ്വലാത്ത് ചൊല്ലുന്നൊരു ശൈലിയിലേക്ക് നമ്മൾ വരണം. നമുക്കറിയാവുന്ന, നമ്മൾ മദ്രസയിൽ പഠിച്ച ചെറിയ സ്വലാത്ത് മതി. ആ സ്വലാത്ത് സാധാരണ നമ്മൾ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ധരണികളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയ സ്വലാത്താണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. വലിയ പോലീസുണ്ട്, 70 റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. നിങ്ങൾക്ക് സ്നേഹം കിട്ടേണ്ട ഭാഗത്ത് നിന്ന് സ്നേഹം കിട്ടും, പരസ്പരം കുടുംബത്തിൽ സ്നേഹവും സന്തോഷം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനാമിലൊക്കെ കാണാൻ ഭാഗ്യം ലഭിക്കും. വലിയ അവസരങ്ങൾ തുറന്നു നൽകുന്ന സ്വലാത്താണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. പക്ഷേ ആ സ്വലാത്ത് മറ്റു ഹദീസുകൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു കമാലിയത്ത് വരുന്ന തരത്തിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ സ്വലാത്തും സലാമും അതോടൊപ്പം അവിടുത്തെ നിമിതങ്ങൾക്ക് വേണ്ടി മാത്രം ഹസായിട്ട് ചൊല്ലുന്ന കൂട്ടത്തിൽ അതോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കണം അവിടുത്തെ ആല് സ്വഹാബത്തിനെ. അല്ലാതെ അത് പൂർണ്ണമാകാത്ത തരത്തിൽ സ്വലാത്ത്, അതിന് മാർക്ക് കുറവാണ്. അപ്പോൾ ആല് സ്വഹാബത്തിനെ കൂടെ കവർ ചെയ്യുന്ന തരത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കുറേ അൻവാറെ ഫജറിൻ്റെ ക്ലാസ്സുകളിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി അറിഞ്ഞിട്ടുള്ള സ്വലാത്ത്. അത് കൊച്ചു സ്വലാത്താണ്, ആ സ്വലാത്ത് തന്നെ മതിയാവും. ഒരുപാട് ലോങ് അല്ല, പഠിക്കാൻ എളുപ്പമാണ്. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലം. ഈ സ്വലാത്തിൽ സ്വലാത്തുണ്ട്, സലാമുണ്ട്, അവിടുത്തെ ആലുണ്ട്, സ്വഹാബത്തുണ്ട്, കുടുംബമുണ്ട്, സ്വഹാബത്തുണ്ട്. എത്ര മനോഹരമാണ് ഈ സ്വലാത്തിന് പോലും 1000 വട്ടം എണ്ണം തീർക്കാൻ നിസ്സാരമായ സമയങ്ങൾ. ആ സമയത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തുറന്നു നൽകുന്നത് ജന്നത്തിൻ്റെ കവാടങ്ങളാണ്, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ. അത് ഈ റബീഉൽ അവ്വലിൻ്റെ അവസാനത്തെ മുഹൂർത്തത്തിൽ നമ്മളൊക്കെ ഓർക്കണം, നമ്മളൊക്കെ അത് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഖൈറും നഅമത്തും ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിൽ അല്ലാഹു നമുക്ക് തുറന്നു നൽകട്ടെ. ഹബീബിനോടുള്ള മഹബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽബിൽ നിറയേണ്ടതാണ്, അത് നാവിൽ നിറയേണ്ടതോ പിന്നെ നമ്മുടെ ചിന്തകളിൽ നിറയേണ്ടതോ മാത്രമല്ല, നമ്മുടെ കൽബിൽ നിറയേണ്ടതാണ് സ്വലാത്തിൻ്റെ പരിശുദ്ധമായ അവിടുത്തെ മഹബത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വലിയ വലിയ നന്മകൾ നമ്മുടെ കൽബിൽ നിറയാൻ വേണ്ടി സഹായകമാക്കുന്നത് സ്വലാത്താണ്. അപ്പോൾ സ്വലാത്ത് കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ അവസാനത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കൊണ്ടുവരുന്ന സ്വലാത്തുകളൊക്കെ തന്നെ നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അത് അപാരമായ തൗഫീഖാണ്. ഒരുപാട് പേര്
ഇന്ന് തന്നെ കമൻറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. ഉസ്താദെ പറഞ്ഞതുപോലെ 1000 സ്വലാത്ത് ഞങ്ങൾ ചൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞു, അല്ലെ ഇന്ന് നിങ്ങൾ ചൊല്ലുന്നതാണ്. ആ സന്തോഷം പറയുന്നതിനാ ഞങ്ങൾ ചൊല്ലി ക്യാമന്മാരായി എന്ന് പറയാനല്ല, ഈ സന്തോഷത്തിനൊരു ഭാഗമാക്ക് ഞങ്ങളുമായി എന്നുള്ള ആ വലിയ നഅമത്ത് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പറയാൻ. അപ്പോൾ ഒരുപാട് പേര് അതിനോട് സ്നേഹവും മഹബത്തും കാണിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ഖൈറും നഅമത്തും നമുക്ക് തുറന്നു നൽകട്ടെ, ശുറൂറുകളുടെ എല്ലാവിധ കവാടങ്ങളും അടച്ചു കളയട്ടെ, രോഗങ്ങൾ കഷ്ടപ്പാടുകൾ കടങ്ങൾ പ്രയാസങ്ങൾ എല്ലാം അല്ലാഹു നീക്കട്ടെ. നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു പരിഹരിച്ച് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله فيها ألا يا داخل